നമസ്കാരം, മംഗളം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാലറ്റ്. ഇസ്രായേൽ പലസ്തീൻ മണ്ണിൽ കുടിയേറ്റം വ്യാപിപ്പിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരാണെന്ന് യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. വെസ്റ്റ് ബാങ്കിൽ 3,300 കുടിയേറ്റ ഭവനങ്ങൾ കൂടി നിർമ്മിക്കുമെന്ന ഇസ്രായേൽ പ്രഖ്യാപനം സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പ്രതികരിച്ചതാണ് അദ്ദേഹം. ഇത് ഇസ്രായേലിന്റെ സുരക്ഷ ശക്തിപ്പെടുത്തുകയല്ല, ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുകയെന്ന് ബേനസ് ഐറിസിൽ അർജന്റീന വിദേശകാര്യമന്ത്രി ദിയാന മോണ്ടിനയ്ക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോഴും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന നയമാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് യു എൻ രക്ഷാസമിതിയിൽ കഴിഞ്ഞയാഴ്ച അൾജീരിയ കൊണ്ടുവന്ന പ്രമേയത്തെ യു എസ് വീറ്റോ ചെയ്തിരുന്നു. അധിനിവേശത്തിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നടക്കുന്ന കേസിൽ ഇസ്രായേലിന് അനുകൂലമായ നിലപാടാണ് അവർ സ്വീകരിച്ചത്. അതേസമയം തങ്ങളുടേതടക്കം ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാതെ ഇസ്രായേൽ അക്രമം വ്യാപിപ്പിക്കുന്നതിൽ യു എസിന് പ്രതിഷേധമുണ്ട്. പശ്ചിമേഷ്യയിലെ യു എസിന്റെ താൽപര്യങ്ങളെപ്പോലും ബാധിക്കുന്ന രീതിയിലേക്ക് സംഘർഷം വളരുന്നതിനാലാണ് അവർക്ക് ആശങ്ക. ഇരട്ടത്താപ്പാണ് അമേരിക്ക പ്രകടിപ്പിക്കുന്നതെന്ന് ഹമാസും ഇറാനും ആരോപിക്കുന്നു. അതേസമയം ഗസയിലെ തൈർ അൽ ബലാഹിൽ അഭയാർത്ഥികളുടെ താൽക്കാലിക താമസ കേന്ദ്രത്തിലും ഇസ്രായേൽ ബോംബിട്ടു. 24 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മൃതദേഹങ്ങൾ റോഡിൽ ചിതറിക്കിടക്കുകയായിരുന്നുവെന്ന് വഫ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിനിടെ 104 പേർ കൊല്ലപ്പെടുകയും 160 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിനിടെ ജീവനക്കാരുടെ ക്ഷാമം കാരണം വടക്കൻ ഗസയിലെ സേവനം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസി അറിയിച്ചു. വെസ്റ്റ് ബാങ്കിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഇസ്രായേൽ സൈന്യം റെയ്ഡ് തുടരുകയാണ്. പലയിടത്തും പലസ്തീനികളുടെ ചെറുത്തുനിൽപ്പ് ഏറ്റുമുട്ടലിലേക്ക് നയിക്കുന്നുണ്ട്. ശനിയാഴ്ച 2 കുട്ടികളും ഒരു മാധ്യമപ്രവർത്തകനും ഉൾപ്പെടെ 22 പേരെ വെസ്റ്റ് ബാങ്കിൽ അറസ്റ്റ് ചെയ്തു. ഒക്ടോബർ 7 ശേഷം 7,210 പേരെ വെസ്റ്റ് ബാങ്കിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം വടക്കൻ ഗസയിൽ പട്ടിണി മൂലം 2 മാസം പ്രായമായ കുഞ്ഞ് കഴിഞ്ഞ ദിവസം മരിച്ചു. ഗസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രിയിൽ വെച്ചാണ് കുഞ്ഞ് മരണപ്പെട്ടത്. പോഷകാഹാരക്കുറവ് മൂലമാണ് കുഞ്ഞിന്റെ മരണം സംഭവിച്ചതെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. പലസ്തീനിൽ ഇസ്രായേൽ സേന നടത്തുന്ന നരഹത്യയെ തുടർന്ന് രാജ്യത്ത് പട്ടിണിയും ശിശുമരണങ്ങളും വർദ്ധിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ശ്വാസമെടുക്കാൻ പോലും പ്രയാസപ്പെടുന്ന അവസ്ഥയിലാണ് കുഞ്ഞ് തങ്ങളുടെ മുന്നിൽ എത്തിയതെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. ക്ഷീണിച്ച് അവശയായ ഒരു സ്ത്രീ കൈക്കുഞ്ഞുമായി സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. ശ്വാസമെടുക്കാൻ പോലും കുഞ്ഞ് വളരെയധികം പ്രയാസപ്പെടുന്നുണ്ടായിരുന്നുവെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. വാർത്ത പൂർണ്ണമാകുന്നു. മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.